ഇറങ്ങുന്ന ചിത്രങ്ങളിൽ പകുതിയിലേറെയും പുതുമുഖങ്ങളെ പ്രധാന നായികയാക്കി പരീക്ഷിക്കുന്ന രീതി കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മലയാള സിനിമയിൽ സജീവമാണ്. ഉദാഹരണത്തിന്, പ്രേമം എന്ന സിനിമയിൽ സായി പല്ലവിയെ കുറിച്ച് സിനിമ ഇറങ്ങുന്നത് വരെ യാതൊരു അറിവും ഇല്ലായിരുന്നു. പിന്നീട് സായി പല്ലവി ആയിരുന്നു പടം ഇറങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശസ്തി നേടിയതും. എന്നാൽ ഇങ്ങനെ പുതുമുഖങ്ങൾ വരുമ്പോൾ അതിൽ ചിലർ പച്ച പിടിക്കുകയും ചിലർ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും ചിലർ ആ സിനിമയിൽ തന്നെ വെറുപ്പിക്കുന്നവരായി മാറുകയും ചെയ്യുന്നു. ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. കഴിഞ്ഞ ദിവസം ഇറങ്ങിയ പൂമരത്തിലെ നായികയാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത്. അമിതാഭിനയം ഇല്ല, എറിപ്പിക്കലില്ല, കാണാനും കൊള്ളാം, ഇതൊക്കെ തന്നെയാണ് സോഷ്യൽ മീഡിയയും ഈ നായികയെ കുറിച്ച് പറയുന്നതും. സെന്റ് തെരേസാസ് കോളേജിന്റെ യൂണിയൻ സാരഥിയായ എറിൻ എന്ന കഥാപാത്രമാണ് പൂമരത്തിലെ വേഷം. കഥയിലും സിനിമയിലും നായകനോളം തുല്യ പ്രാധാന്യമുള്ള വേഷം തന്നെയായി അവതരിപ്പിച്ചിട്ടുണ്ട് ഈ കലാകാരി. ഏറെ ഒന്നും ചെയ്യാനില്ലെങ്കിലും വാശിയുള്ളൊരു പെൺ നേതാവും സൗഹൃദവും ആത്മവിശ്വാസവും പകരുന്നൊരു ഉത്തമ കൂട്ടുകാരിയുമായും നല്ല പ്രകടനം കാഴ്ചവെച്ചു. ഡയലോഗ് ഡെലിവറിയിൽ പോലും പതർച്ചകൾ ഇല്ലാത്തത് തുടക്കക്കാരി എന്ന അതിർവരമ്പുകൾക്കപ്പുറമുള്ള മികവിനാൽ തന്നെയാണ്. ഇതൊക്കെ തന്നെയാണ് സോഷ്യൽ മീഡിയ ഈ താരത്തെ കുറിച്ച് പറഞ്ഞു വെക്കുന്നത്. എബ്രിൻ ഷെയ്ൻ ഒളിപ്പിച്ചു വെച്ചിരുന്ന നായികയാണ് സിനിമ പുറത്തിറങ്ങിയതോടുകൂടി പ്രശസ്തിയിലായിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇന്റർനെറ്റും ഈ താരത്തെ അന്വേഷിച്ച് ഇറങ്ങിയിട്ടുണ്ട്.